ഒരുപാട് രഹസ്യങ്ങളുടെ താക്കോല് മാത്രമല്ല ധിക്കാറല്ലേ അവൻ പറഞ്ഞിട്ട് പോയത്. ഇനി ഓന്റെ കാര്യം ഓൻ നോക്കിക്കൊള്ളാം. ഇത്രയും കാലം നാണവും മാനവും കെട്ട് നമ്മൾ ചെയ്തു കൊടുത്തു എന്ന് ഓൻ ഓർമ്മയില്ല. അന്ന് ഓന്റെ ആ പെണ്ണില്ലേ, അവൾക്ക് അവൻ നന്നായിച്ച മോതിരം ഞാൻ തന്നെ കൊണ്ടു കൊടുക്കണമെന്ന് അവൻ നിർബന്ധിച്ചു. നാളെ അവളുടെ അടിവസ്ത്രം കഴുകാൻ പറഞ്ഞാൽ അതും നമ്മൾ ചെയ്യേണ്ടി വരും. അതാ ഞാൻ ചോദിക്കുന്നത്, ഇനി ഇവനെ സഹിക്കണോ? യൂണിഫോം ധരിച്ച എനിക്ക് പോലും അവന്റെ ആട്ടും തുപ്പും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്രയൊന്നും നിങ്ങൾ ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല. ബിസിനസ് പരമായി ദാസ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി അങ്ങോട്ട് തിരിച്ചും ചെയ്തിട്ടുണ്ട്. തുമ്പിയെ കല്ലടിപ്പിക്കുന്ന പോലെ നമ്മളെ കൊണ്ട് പല വൃത്തികേടും അവൻ ചെയ്യിപ്പിച്ചിട്ടില്ലേ? എടോ, താൻ വിളിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. ആ കാര്യങ്ങൾ ടെലിഫോണിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ വരാൻ പറഞ്ഞത്. അന്ന് താരാദാസ് എന്നെ ഭീഷണിപ്പെടുത്തിയ ആ പെണ്ണിന്റെ കാര്യത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യിച്ചത്. ഒരർത്ഥത്തിൽ അയാൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യായിരുന്നു. അത് അവസാനിപ്പിക്കണം സി എം. അതിനുവേണ്ടി നമ്മൾ ആലോചിച്ചൊരു വഴി കണ്ടെത്തണം. വേണം. അന്ന് മുസ്തഫയുടെ കൈ എല്ലാവരും താരാദാസിന് വേണ്ടി ബാധിച്ചു. മന്ത്രിസഭ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇല്ല എന്ന് വരെ ഇയാൾ പറഞ്ഞു. ഇല്ലേ, നിവർത്തികേട് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാ? ഈ നിവർത്തികേട് മറ്റുള്ളവർക്കും ഉണ്ട്. എന്റെ വഴിക്ക് ഞാൻ ഇതിന് പരിഹാരം കണ്ടെത്താം. സി എം അനുവദിച്ചാൽ മാത്രം മതി. എനിക്ക് എതിർപ്പില്ല, പക്ഷെ മറുവശത്ത് താരാദാസ് ആണെന്ന് നല്ലപോലെ ഓർമ്മ വേണം.